ഫറോക്ക് നഗരസഭ ഓഫീസിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ മിന്നൽ പരിശോധന. വിവരാവകാശ കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് പരിശോധന. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കോഴിക്കോട്. രാഹുൽ, എന്തെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിലാണോ? തീർച്ചയായിട്ടും ഉന്മേഷേ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ മിന്നൽ പരിശോധന. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് വിവരാവകാശ കമ്മീഷണർമാരായ ടി കെ രാമകൃഷ്ണന്റെയും അബ്ദുൾ ഹക്കീമിന്റെയും നേതൃത്വത്തിൽ പരിശോധന ആരംഭിച്ചത്. അല്പസമയം മുമ്പ് ഈ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. ഗുരുതരമായ ചില വീഴ്ചകൾ നഗരസഭയ്ക്ക് സംഭവിച്ചു എന്നാണ് ഈ പരിശോധനയ്ക്ക് ശേഷം അവർ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിൽ പ്രധാനമായും ഓരോ വർഷവും ഈ വിവരാവകാശ രേഖകൾ സംബന്ധിച്ച വിവരങ്ങൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷന് കൈമാറേണ്ടതുണ്ട്. അത് കൈമാറിയിട്ടില്ല. മാത്രമല്ല, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ ഇതുവരെയും നഗരസഭയിൽ നിയമിച്ചിട്ടില്ല എന്നും ഈ പരിശോധനയ്ക്ക് ശേഷം കണ്ടെത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും 14 ദിവസമാണ് ഇത് സംബന്ധിച്ച ഈ ന്യൂനതകൾ മറയ്ക്കാനായി, അത് മാറ്റാനായി സമയം നൽകിയിട്ടുള്ളത്. 14 ദിവസത്തിനുള്ളിൽ ഈ രേഖകൾ വിവരാവകാശ കമ്മീഷന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ നഗരസഭയ്ക്കെതിരെയും അവിടുത്തെ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് വിവരാവകാശ കമ്മീഷണർമാർ ഈ പരിശോധനയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ഉമേഷ്, ഫറോക്ക് നഗരസഭാ കാര്യാലയത്തിലാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷണറുടെ മിന്നൽ പരിശോധന നടക്കുന്നത്.